ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ മക്കൾ എല്ലാവരും നല്ല മിടുക്കരായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? നമുക്കേ പഠിക്കാ. എല്ലാവരും റെഡിയല്ലേ പഠിക്കാൻ? എന്നാൽ പഠിക്കാട്ടോ. എന്ന പറഞ്ഞേ, നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളായിരുന്നു പഠിച്ചത്? ആ, റാ പഠിച്ചു അല്ലേ? എന്താണ് റാ? പിന്നെ ഏതക്ഷരം പഠിച്ചത്? താ പഠിച്ചില്ലേ? എന്നാ പറഞ്ഞേ, ഇത് ഏതാ അക്ഷരം? രാ. ഏതാണ് രാ? അപ്പൊ ഇതോ? ഇതേതാ? ആ, വാ. ഏതാണ് വാ? ഇതേതാ? പാ. ഏതാണ് പാ? പിന്നെ നമ്മൾ ഇന്നലെ ഒരു അക്ഷരം പഠിച്ചില്ലേ, ഏതായിരുന്നു അത്? ഏതാ? ആ, ലാ. ഏതാണ് ലാ? ഒന്നുകൂടി പറഞ്ഞേ, ലാ. ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നെന്നറിയോ? ഇന്ന് നമുക്ക് മാ പഠിക്കാം. എന്താണ് മാ? മാ പറയാൻ അറിയാത്തവരുണ്ടോ? ഒന്ന് പറഞ്ഞേ, മാ. മാ പറ. മാ. ടീച്ചറെ കൂടെ ഒന്നുകൂടി പറയണേ, മാ. നമ്മൾ മാ വെച്ചിട്ടുള്ള അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. മാ എഴുതാൻ പഠിക്കണം, മാ കണ്ടാൽ അറിയണം, മാ വെച്ചിട്ടുള്ള അക്ഷരങ്ങൾ പഠിക്കണം. എന്റെ മക്കള് റെഡിയല്ലേ? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഹീറോ ശ്രദ്ധിക്കുന്നില്ലേ? നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. എന്നാ നമുക്ക് തുടങ്ങാം. ഇത് കണ്ടോ മക്കളെ, ഇവിടെ ടീച്ചറെ മായും കുറേ അക്ഷരങ്ങളും എഴുതിയിട്ടുണ്ട് അല്ലേ. ഇതിൽ ചെയ്യേണ്ടത് മാന്ന് എഴുതിയാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, മഞ്ഞ നിറം കൊടുക്കുന്നു. മാന്ന് എഴുതിയാൽ മാത്രം മഞ്ഞ നിറം കൊടുക്കണം. അപ്പോൾ ഇതിൽ നോക്കുകയാണേ, ഇതിലെവിടെ മാന്ന് എഴുതിയത്? ഇതാണല്ലേ. ഇത് മാ ആണോ? അല്ല, മാന്ന് എഴുതിയത് ഇതാണ്. ഇതിൽ നമുക്ക് മഞ്ഞ നിറം കൊടുത്താലോ? നമ്മൾ ഈ കള്ളിയിൽ ഇങ്ങനെ മഞ്ഞ നിറം കൊടുക്കുന്നു കേട്ടോ. ഈ രീതിയിൽ എന്റെ മക്കൾ കൊടുക്കണം കേട്ടോ. നമുക്കേ മാ എഴുതിയാലോ? എങ്ങനെയാന്നറിയോ? നമ്മൾ റാ എഴുതാൻ പഠിച്ചില്ലേ? റാ എഴുതാൻ പഠിച്ചാലേ മാ എഴുതാൻ എളുപ്പമാണ്. ശ്രദ്ധിച്ചു നോക്കണേ. റാ എഴുതുന്ന പോലെ എങ്ങനെ എഴുതി വരിക. വന്ന ശേഷം ഇവിടെ എത്തിയാൽ എന്ത് ചെയ്യണമെന്നറിയോ? ഇത് നേരെ ഇവിടെ കൊണ്ട് മുട്ടിക്കുക. കണ്ടോ, ഒരു ബലൂണൊക്കെ പോലെയായില്ലേ. എന്നിട്ട് അത് നേരെ വരച്ച് ഇവിടെ മുട്ടിക്കുക. ഇപ്പം എന്താ വായിക്കുക? മാ. ഒന്നുകൂടി എഴുതി നോക്കിയാലോ. ഇങ്ങനെ റാന്ന് എഴുതുന്ന പോലെ വന്ന് അത് നേരെ ഇവിടെ മുട്ടിച്ചു. കണ്ടോ, എന്നിട്ട് അവിടുന്ന് നേരെ വരച്ച് ഇവിടെ മുട്ടിക്കുക. ഇപ്പം എന്താ വായിക്കുക? മാ. ഒന്നുകൂടി എഴുതി നോക്കിയാലോ. റാ വന്ന് ഇവിടെ മുട്ടിച്ച് നേരെ വരച്ച്, എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ പോയിട്ട് മുട്ടിക്കണോ അല്ലേ. മുട്ടിച്ചു. ഇപ്പം എന്താ വായിക്കുക? മാ. എൻ്റെ മക്കൾ ഇതുപോലെ വീട്ടിൽ നിന്ന് എഴുതി നോക്കൂ കേട്ടോ. ഇനി നമുക്കേ മാ വെച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞാലോ? എല്ലാവരും റെഡിയല്ലേ പറയാൻ? എന്നാ പറഞ്ഞോ, ഇതെന്താ? ഇന്നലെ നമ്മൾ പഠിച്ചതാണേ, പറഞ്ഞേ. എന്താ ഇത്? ആ, മല. എന്താണ് മല? ഇതെന്താ? എവിടെ? നിങ്ങൾ കഴുത്തിലുണ്ടോ? എന്താ ഇത്? ആ, മാല. എന്താണ് മാല? ഒന്ന് കാണിച്ചേ.
മാല കാണിച്ചേ. മാല. ഇതെന്താ? നമ്മളെ മുറ്റത്ത് ഇറങ്ങി നോക്കിയാ കാണും അല്ലേ, നമ്മളെ വീടിന് ചുറ്റും ഉണ്ടാവാറുണ്ട്. എന്താ ഇത്? ആ മരം. എന്താണ് മരം? വായിച്ചേ. മാ രം. എന്താ വായിക്കുക? മരം. ഒന്നുകൂടി വായിച്ചേ. മരം. ഇന്ന് ടീച്ചർ വീടിന്റെ ഇവിടെയൊക്കെ നല്ല മഴ പെയ്തു. നിങ്ങൾ വീടിന്റെ അവിടെ പെയ്തിരുന്ന മഴ? ആ മഴ എന്ന് പറയുമ്പോ അതില് മാ ഇല്ലേ? അപ്പൊ നമുക്ക് പഠിക്കാം. എങ്ങനെയാ മാ എന്ന് നോക്കാം. എന്താ ഇത്? ആ മഴ. എന്താണ് മഴ? വായിച്ചേ. മഴ. ഇനി മാ വെച്ചിട്ടുള്ള ഒരു വാക്ക് കൂടി പറഞ്ഞാലോ, ഏതാ അത്? നമ്മൾ നിറങ്ങൾ പഠിച്ചില്ലേ, അതിൽ മാ വെച്ചിട്ടുള്ള ഒരു നിറം പഠിച്ചിരുന്നു അല്ലേ. ദാ നോക്കിക്കേ, ടീച്ചറുടെ ഷോളിന്റെ കളർ എന്താ? എന്താ ഇത്? ആ മഞ്ഞ. എന്താണ് മഞ്ഞ? മഞ്ഞ എന്ന് പറയുമ്പോ അതിൽ മാ ഇല്ലേ? എങ്ങനെയാന്ന് നോക്കാം മഞ്ഞ എഴുതിയത്. വായിച്ചേ. മഞ്ഞ. ടീച്ചറെ കൂടെ വായിക്കണം കേട്ടോ, വായിക്കാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഒപ്പരെ വായിച്ചേ, ടീച്ചറെ കൂടെ വായിച്ചേ. മഞ്ഞ. വായിച്ചേ. മഞ്ഞ. നല്ല മിടുക്കരായിട്ട് വായിച്ചു കേട്ടോ, നല്ല മക്കളാണേ. ടീച്ചർ പോട്ടെ, ഒരു ടാറ്റ പറ. ടാറ്റ ബൈ.